എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി മഹാരാഷ്ട്രദി കഷായത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ആയുർവേദത്തിൽ വാദവ്യാധിയുടെ ട്രീറ്റ്മെൻറിനാണ് മഹാരാഷ്ട്രദി കഷായം ഉപയോഗിക്കുന്നത് വാദവ്യാധി എന്ന് പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂസ് ബോൺസ് നെർവസ് സിസ്റ്റം എന്നിവയിൽ കാണപ്പെടുന്ന ഡിസീസിനെ ആണ് നമ്മൾ ആയുർവേദത്തിൽ വാദവ്യാധി എന്ന് പറയുന്നത് മസിൽ കണ്ട്രാക്ഷൻസ് ജോയിൻസിലുണ്ടാകുന്ന സ്റ്റിഫ്നെസ് പെയിൻ ഇൻഫ്ലമേഷൻ നീര് പലതരത്തിലുള്ള വേദന പ്രിക്കിംഗ് പെയിൻ സൂചി പോലത്തെ പെയിൻ എന്നൊക്കെ പറയാറുണ്ട് ഇതെല്ലാം വാദം കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻസ് ആണ് വാദം ആമാശയത്തിൽ ഇൻക്രീസ് ആകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ പൈൽസ് കോളിക്ക് പെയിൻ ഗ്യാസിന്റെ കംപ്ലൈൻസ് യൂറിനറി സ്റ്റോൺസ് അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ കാണപ്പെടുന്നു സ്കിന്നിൽ വാദം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്കിന്നിന്റെ ഡിസ്കളറൈസേഷൻ ബ്ലാക്ക് ഡിസ്കളറൈസേഷൻ കാണാം ഡ്രൈനസ് ഒക്കെ കൂട്ടുന്നത് വാദമാണ് രക്തത്തിൽ വാദം കൂടുന്ന സമയത്താണ് പിന്നെയും സ്കിന്നിൽ ഡിസ്കളറൈസേഷൻ കാണുന്നത് ബേണിംഗ് സെൻസേഷൻ ഒക്കെ സ്കിന്നിന് കാണപ്പെടുന്നു മാംസമേധസിൽ വാദം വർദ്ധിക്കുമ്പോൾ എക്സസീവായിട്ട് ക്ഷീണം സിവിയർ ടയേർഡ്നെസ് അതിനോടൊപ്പം തന്നെ നല്ല ശരീര വേദനയും അനുഭവപ്പെടുന്നു അസ്ഥിമജയിൽ വാദം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോൺസിന് ഈ ക്രാക്കിംഗ് ശബ്ദം നമ്മൾ ഈ നടക്കുന്ന സമയത്തൊക്കെ മുട്ടിന്റെ അകത്ത് ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കുക കോൺസ്റ്റന്റ് ആയിട്ട് ബോഡി പെയിൻ ഇതെല്ലാം അസ്ഥിമജ്ജയിൽ വാദം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് പിന്നെ നമ്മളെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ വാദം ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സെമനെയും ഓവത്തെയും അത് എഫക്ട് ചെയ്തിട്ട് പ്രിമച്യൂർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഫീറ്റസിന്റെ എക്സ്പെൽഷൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അബോഷൻ സംഭവിക്കുക അങ്ങനെ സെമനും ഓവത്തിനും ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഇൻഫെർട്ടിലിറ്റി ആ പ്രോബ്ലംസ് ഒക്കെ ണ്ടാകുന്നു ന്യൂറോളജിക്കൽ സിരയെ ബാധിക്കുമ്പോൾ ഫേഷ്യൽ പാരാലിസിസ് ലോക്ക് ജോ ഹെമീപ്ലീജിയ പാരാലിസിസ് പാർക്കിൻസൺ ഡിസീസ് ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ചേഞ്ചസ് കോശങ്ങളിലെ പ്രോട്ടീൻസിനെയും അതിലുണ്ടാകുന്ന ലിപ്പിഡ്സ് കാർപിലേജ് ബോൺ എന്നിവയൊക്കെ അഫക്റ്റ് ചെയ്ത് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ജോയിൻസിലും ബോൺസിലും ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൊമറ്റോഡ് ആർത്രൈറ്റിസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഡീജനറേറ്റീവ് ബോൺ ഡിസോർഡേഴ്സിലൊക്കെ കാണപ്പെടുന്നത് ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുന്ന മോളിക്യൂൾസിനെ ആന്റി ഓക്സിഡൻസ് എന്നാണ് പറയപ്പെടുന്നത് മഹാരാഷ്ട്രാദി കഷായത്തിലെ മെഡിസിനൽ ഹെർബ്സിൽ കാണപ്പെടുന്ന വാട്ടർ സോൾവളായിട്ടുള്ള ആൻറ്റി ഓക്സിഡന്റ്സിനെ ഫീനോളിക് കോമ്പൗണ്ട്സ് എന്ന് പറയപ്പെടുന്നു അത് ബോൺസിലും കാർട്ട്ലേജ് ഉണ്ടാകുന്ന ഡാമേജിനൊക്കെ പ്രിവെന്റ് ചെയ്ത് ബോൺസും കാറ്റ്ലേജും ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്നു പാർക്കിൻസൺ ഡിസീസിലുണ്ടാകുന്ന സ്റ്റിഫ്നസ് മസിൽ സ്റ്റിഫ്നസ് മസ്കുലർ പെയിൻ അവറയിൽ ട്രമർ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി മഹാരാസ്നദി കഷായം യൂസ് ചെയ്യാവുന്നതാണ് ഫ്രോസൺ ഷോൾഡർ സയാറ്റിക്ക നടുവേദന ലോ ബാക്ക് ഏയ്ക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നീ കണ്ടീഷൻസിലും മഹാരാഷ്ട്ര കഷായത്തിന് നല്ല എഫക്റ്റ് കാണുന്നുണ്ട് ചിറ്റരത്ത കുറുന്തോട്ടി ആവണക്ക് ദേവദാരു വയമ്പ് ആടലോടകം ചുക്ക് പഥ്യ മുത്തങ്ങക്കിഴങ്ങ് ചിറ്റമൃദ് മല്ലി അശ്വഗന്ധ പുത്തരിച്ചുണ്ട കണ്ടകാരിച്ചുണ്ട കരിങ്കുറുങ്ങി തിപ്പല്ലി കണിക്കൊന്ന ഞെരിഞ്ഞിൽ കൊടിത്തൂവ എന്നിവ മഹാരാഷ്ട്ര നദി കഷായത്തിലെ ഇൻഗ്രീഡിയൻസ് ആണ് മഹാരാഷ്ട്ര നദി കഷായത്തിൽ കാണപ്പെടുന്ന ദല അശ്വഗന്ധ ശതാവരി എന്നിവയ്ക്ക് നറിഷിംഗ് ആക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനൊക്കെ നമുക്ക് മഹാരാഷ്ട്ര കഷായം യൂസ് ചെയ്യാം വാദത്തെ കുറയ്ക്കുകയും മസിൽ സ്ട്രെങ്ത് കൂട്ടാനും വേസ്റ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഇമാസിയേഷൻ ആ ഒരു കണ്ടീഷനിലും നമുക്ക് മഹാരാഷ്ട്ര കഷായം യൂസ് ചെയ്യാം ഓരോ രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചുക്ക് തിപ്പല്ലി യോഗരാജ ഗുഗുലു അജമോദാദി ചൂർണം ഏരണ്ട തൈലം ആവണക്കെണ്ണ എന്നിവ മഹാരാഷ്ട്ര കഷായത്തിലെ മേമ്പൊടിയായി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലും മഹാരാഷ്ട്ര കഷായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആൻറ്റി ആർത്രൈറ്റിക് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് വേദന കുറയ്ക്കുന്നു ആൻറ്റി സ്പാസ്മോഡിക് മസിൽ സ്പാസൊക്കെ മാറ്റുന്നു ന്യൂറോ പ്രൊട്ടക്റ്റീവ് നോവ് പ്രൊട്ടക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം മഹാരാഷ്ട്ര കഷായത്തിന്റെ നോർമൽ ഡോസേജ് എന്ന് പറയുന്നത് പതിനഞ്ച് എം എൽ കഷായം നാപ്പത്തഞ്ചെൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നേരം ആഹാരത്തിന്റെ അരമണിക്കൂറിന്റെ മുൻപ് കഴിക്കുക ഇതൊക്കെയാണ് മഹാരാഷ്ട്രാദി കഷായത്തിന്റെ ഉപയോഗങ്ങൾ